ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രൈ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുക്കിംഗ് പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങള് ഞാൻ അപ്പൊ രണ്ടു ദിവസം മുമ്പ് ലുലു മാളിൽ പോയപ്പോ ബീഫ് വാങ്ങിച്ചിരുന്നു. അപ്പൊ അത് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഫ്രിഡ്ജിലിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിലെ കിച്ചണിലാണുള്ളത്. അപ്പൊ നമ്മളെന്നൊരു കുക്കിംഗ് വീഡിയോ, വി കുക്ക് ടുഗദർ അല്ലേ. ഇതിനിടയ്ക്ക് കുറെ സ്റ്റണ്ട് നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ നിൽക്കുക, അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ കാര്യം, അത് അവിടെ ഒരു സൈഡ് കൂടെ പോട്ടെ. അപ്പൊ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഒരു ദിവസം ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ വീണ്ടും ഞങ്ങള് ഒന്നുകൂടെ ബീഫ് കുക്ക് ചെയ്യാൻ പോവാണ്. കൊറേ ദിവസമായിരുന്നു കുക്ക് ചെയ്തിട്ട്, ഞാൻ കുക്ക് ചെയ്തിട്ട് കൊറേ മാസങ്ങളായി. ഞാനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്, എന്താകുമെന്ന് കണ്ടറിയാം. അല്ല, ഇൻസ്ട്രക്ഷൻസ് എന്റേതായിരിക്കും. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ അധികം പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കം, ലെറ്റ്സ് കുക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥയിലെ പ്രധാന കഥാപാത്രം ബീഫ്. അപ്പൊ നമ്മളിത് കഴുകി വെച്ചിട്ടാണോ? ഓൾറെഡി മഞ്ഞളിട്ട് ഒരു അഞ്ചെട്ട് വട്ടം കഴുകിയതാണ്. എട്ടൊന്നുമല്ല, അതിന് മേലെ കഴുകി. ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ സവാള, തക്കാളിയുണ്ട്, കുഞ്ഞുള്ളിയുണ്ട്. ഞാനിപ്പോ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് ഉദ്ദേശിച്ചത്? അയ്യാ, ഏസമാരാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്തൊക്കെയായിട്ടുണ്ട്? ഫസ്റ്റ് ചെയ്യാനുള്ളത് തൊട്ട് പോവുക, കൈപൊള്ളിയാ ചൂടായി നിർത്തം. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ്? നീ തന്നെ വന്ന, നീ തന്നെ പറഞ്ഞു. അല്ല പറഞ്ഞു, അല്ല അറിയാന്നല്ലേ പറഞ്ഞു. പറഞ്ഞു ഗ്രാമ്പു. അല്ല ഗ്രാമ്പു ഏതാണ്? നമ്മള് കൊറച്ച് ബേലീഫ് എടുക്കുന്നുണ്ട്, പിന്നെ ആ ഒരു നക്ഷത്രം പോലത്തെ സാധനം, പിന്നെ എന്താണ് പട്ട, ഇനി കൊറച്ച് ഗ്രാമ്പും കൂടെ ഇടാം. അപ്പൊ ഇതാണ് ഗ്രാമ്പു കേട്ടോ, മറക്കല്ലേ. ഇത് നമുക്ക് വേറെയും പർപ്പസ് ഉണ്ട്. എന്നിട്ടല്ലേ പറഞ്ഞ, എന്നിട്ട് ഏതാ ഗ്രാമ്പു എന്ന് പറഞ്ഞത്? ഇനി ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാം. എന്തായിരിക്കും ചെയ്യാനുള്ളത്? ഈ സവാള ഇങ്ങനെ തന്നെ ഇടാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. നമ്മുടെ ബീഫ് ഒരു 400 ഗ്രാമേ ഉള്ളു. അപ്പൊ അതനുസരിച്ചിട്ടുള്ളതേ നമ്മൾ ഇടാവും. തീരെ ഉള്ളി വാരി ഇട്ട് കഴിഞ്ഞാല് അല്ല, എന്ത് ചെയ്യും? തീരെ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മതിലിക്കും, മനസ്സിലായോ? ഇനി നമ്മളത് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുക. ഉപ്പിന്റെ പകരം കൈയിട്ട് ഉപ്പെടുത്ത. ഇപ്പൊ വാങ്ങിട്ട് വന്നു, ഇതിന് വേണ്ടി വാങ്ങിട്ട് വന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ൂണോളം ഇടാം. ഇഞ്ചി ഉണ്ട് ഇവിടെ, പക്ഷെ അത് ചെറുണ്ടാൻ വയ്യ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴച്ച. As you can see, നമുക്ക് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി, ഛേ, ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി ഇടാം. ഓക്കെ, ഇനി നമുക്ക് മസാലാസ് ഇടാം. ഐശ്വര്യമായിട്ട് തുടങ്ങി. മഞ്ഞൾപ്പൊടി കുറച്ച്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആദ്യം ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടെ ഇട്ടോ. കിച്ചൺ ട്രഷേഴ്സ് മഞ്ജു വാരി അയ്യാ കുറച്ചിടാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി മസാലാസ് ഉണ്ട്. ഇനി നമ്മുടെ മെയിൻ മസാല, എന്ത് മസാലയാണ്? ഇവരുടെ ഉണർത്താനുള്ള മസാല. ആ ഉലർത്ത് മസാല, ഉണർത്ത നീറ്റുലർത്ത മസാല. അപ്പൊ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാൻ നോക്കണം, പ്രത്യേകിച്ച് ഈസ്റ്റർ. അപ്പൊ അങ്ങനെ ബ്രാൻഡൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കും പ്രൊമോഷൻ. കുറച്ചുകൂടെ ഇട്ടേ പോരാ. അപ്പൊ ഇത്രയായി. ഇനി ഗരം മസാല ഇടണം, ഒരു ഇത്തിരി ഗരം മസാല ഇടാം. ഇട്ടോ ഇട്ടോ, ഒരു ഇത്തിരി കൂടെ ഇട്ടോ, ഇച്ചിരി. അപ്പൊ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുക്കർ എടുത്തിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ കുക്കറിൽ തന്നെയാണ് ഇത് ഫസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ,
അപ്പൊ കുക്കറിലോട്ടെല്ലാം ഇട്ടിട്ട് ഇനി നമ്മുടെ മെയിൻ താരമായ ബീഫ് നമ്മൾ ഇതിലോട്ട് എടുക്കുകയാണ്. നല്ലോണം ഇളക്കിളക്കം ബീഫ് ഇളക്കാൻ അതിയാണ് മിടുക്കൻ. അപ്പൊ നമ്മൾ ബീഫ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല പോലെ കുത്തി കഴിഞ്ഞിട്ട് ഇളക്കി പല കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബീഫ് പക്ഷെ എനിക്ക് ചില സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നമ്മളെ അറിയാമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്, മിണ്ടാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഉപ്പിടണം. ഉപ്പില്ലാതെ എന്ത് ജീവിതം? ഉപ്പിടും. ആ അത്രയും പോരാ, ബീഫിനാണ് കുറച്ചിത്തിരി എടുക്കുന്നത്. മീൻസ് നിനക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അമ്മോ, ഇട്ടോ. മതിയോ? ഇട്ടോ ഇട്ടോ. ഇത് കൂടിപ്പോയെങ്കിൽ കൂടെ ഒന്നും പോകില്ല. കുറച്ചിട്ട് ബീഫിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. ഒരു സാധനം വരും ഇവിടെ നിന്ന്, ഒരു ചെറിയ വെള്ളം പോലെ ഇങ്ങനെ തെറിച്ച് വരും. ഇവിടെ വെള്ളം പോലെ തെറിച്ച് വന്നു. ഓക്കെ ഓക്കെ, വെള്ളം പോലെ തെറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് വെച്ചിരുന്നു, അതിനെ മാറ്റിയിട്ട് വേറൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊരു പണിയും കിട്ടി. വെയിറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതെങ്ങനെയുണ്ട്? എല്ലാം പോയി, വൺ ഫ്ലോപ്പ്. ഇത്രയും കരിഞ്ഞ് ശരിക്കും നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. കുക്കറിന്റെ വിസിൽ നമ്മളൊന്നും ചെറുതായിട്ടൊന്നും മാറ്റിയിരുന്നു, പണിയാണ്. പക്ഷെ കുഴപ്പമില്ലെന്നോ, ഒരു അടി മാത്രമേ ലഭിച്ചുള്ളൂ. നമ്മളെന്തായാലും തോൽക്കില്ല ഗൈസ്. നമ്മൾ കരിയാത്തത് നോക്കി നോക്കിയാണ് ഇതാണ് നമുക്ക് പണി തന്നത്. എന്നാലും നമ്മൾ തോൽക്കില്ല. ചിലതൊക്കെ അടി പിടിച്ചു, ബാക്കിയില്ലാത്ത എടുത്തതാണ് നന്നായി. ഇത്രയും അടിക്ക് പിടിച്ച് മസാലയൊക്കെ അടിക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കരിഞ്ഞു പോയ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെയും ബീഫ് കടായിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുക്കറിന്റെ വെയിറ്റ് ആ വിസിൽ വരുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് നമുക്ക് പണി കിട്ടിയത്. ഈ സമയത്ത് ചോദിക്കാൻ പാടുള്ളോ എന്നറിയില്ല, എന്നാലും ചോദിക്കുക. എന്ത് തോന്നുന്നു? കുക്കർ ചതിച്ച്? കുക്കർ അല്ല, അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മള് വിഴൂല അല്ലേ. ആ കണ്ണീരൊക്കെ തൊടാ. ഇവിടെ സ്റ്റോക്കാണ് ലേസും ബിങ്കോയും. കാരണം നിധിക്ക് വാങ്ങിച്ചു വെക്കും, പക്ഷെ നമ്മൾ കൊടുക്കൂല നിധിക്ക്. എക്സ്പയറി ഡേറ്റ് നോക്കിയാ. ഇന്ന് എത്ര ഡേറ്റ്? 25 സെപ്റ്റംബർ. ഓഗസ്റ്റ് 18 കഴിഞ്ഞതാ. ബീഫ് ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. ചെറിയൊരു കടായി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു പിടിക്ക് തേങ്ങാപ്പൂവ്, തേങ്ങാക്കൊത്ത്, നമ്മൾ കടുക് ഇറക്കുമ്പോ തന്നെ തീരെ വെള്ളം ആക്കണ്ട. ഈ ഒരു പരുവത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. പോരെ, ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാം. ഇത് കണ്ട ഇനി ആരെങ്കിലും പൊറോട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട്. പാത്രം ഒന്നും വേറെ എടുത്തില്ല കേട്ടോ, കാരണം വിഷമിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നീ കഴിക്കുന്നുള്ളു? ഞാനേ കഴിക്കുന്നുള്ളൂ. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളി ഉണ്ട്. കരിഞ്ഞ് നമ്മൾ പക്ഷേ രക്ഷപ്പെടുത്തി എടുത്തു. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെച്ചോണ്ട് പറയാം, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ ഫ്രം.